സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മുത്തൂറ്റ് കാസർഗോഡ് ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിയൻ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്താക്കിയ തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ അനുകൂല നടപടി സ്വീകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. മുത്തൂറ്റ് സ്ഥാപനത്തിൽ നിന്നും 164 തൊഴിലാളികളെയാണ് യൂണിയൻ ആരംഭിച്ചതിൻ്റെയും യൂണിയനിൽ പ്രവർത്തിച്ചതിൻ്റെയും പേരിൽ മാനേജ്മെന്റ് പുറത്താക്കിയതെന്നാണ് സിഐടിയു വ്യക്തമാക്കുന്നത്. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടനവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും മുത്തൂറ്റ് മാനേജ്മെന്റ് അനുകൂല നിലപാട് സ്വീകരിക്കാത്ത അവസ്ഥയാണുള്ളത്. നിയമ നടപടികളുടെ ഭാഗമായി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകനടക്കം പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും മാനേജ്മെന്റ് തൊഴിലാളികളെ തിരിച്ചെടുക്കാതെ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സിഐടിയു മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മുത്തൂറ്റിൻ്റെ എല്ലാ ബ്രാഞ്ചുകൾക്ക് മുന്നിലും സിഐടിയുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുവരികയാണ്. കാസർഗോഡ് ബ്രാഞ്ചിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവരെ ദ്രോഹിക്കാനും കഷ്ടപ്പെടുത്താനും അല്ല, എന്തു വന്നാലും ഈ മുത്തൂറ്റ് മാനേജ്മെന്റ് മുതലാളിയെ പോലെ ധിക്കാരം കാണിക്കുന്ന കോടതിയും ഗവൺമെന്റ് തൊഴിലാളി യൂണിയൻ ഒന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പണമുണ്ടെങ്കിൽ എന്ത് സാധിക്കാമെന്ന നിലപാടിന് മുമ്പിൽ മുട്ടുമുളക്കാൻ മനസ്സില്ല. എന്ത് വന്നാലും ഈ സമരം വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ കേരളത്തിലെ സിഐടിയു പ്രസ്ഥാനവും മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രണ്ടാംഘട്ട സമരത്തിന്റെ ഒരു തുടക്കം എന്ന രൂപത്തിലാണ് ഇങ്ങനെ ഒരു പ്രകടനവും അതുപോലെ തന്നെ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സിഐടിയു തീരുമാനിച്ചത്. ഏരിയ പ്രസിഡന്റ് എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പി വി കുഞ്ഞമ്പു, വി സി മാധവൻ, എം ലളിത, ഗിരികൃഷ്ണൻ, അനിൽകുമാർ പണിക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.